നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സേനയ്ക്ക് ഇനി കരുത്ത് ഇരട്ടിയായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓട്ടോമാറ്റിക് ടാർഗറ്റ് ട്രാക്കർ സംവിധാനങ്ങളായിരിക്കും ഇന്ത്യയുടെ അത്യാധുനിക T-90 ടാങ്കുകളിൽ ഇനി സജ്ജീകരിക്കാൻ പോകുന്നത്. ഒപ്പം ഡിജിറ്റൽ ബലിസ്റ്റിക് കമ്പ്യൂട്ടർ എന്നിവ കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കും. T-90 ടാങ്കുകൾക്ക് വേണ്ടി രണ്ട് സാങ്കേതിക വിദ്യകൾ ഇത്തരത്തിൽ വാങ്ങുന്നതിനും അവ സംയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകിയതായിട്ടുള്ള വാർത്തകളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഡിജിറ്റൽ ബാലിസ്റ്റിക് കമ്പ്യൂട്ടർ, ഓട്ടോമാറ്റിക് ടാർഗറ്റ് ട്രാക്കർ എന്നിവ വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള അംഗീകാരം നിലവിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ ബാലിസ്റ്റിക് കമ്പ്യൂട്ടറും ഓട്ടോമാറ്റിക് ടാർഗറ്റ് ട്രാക്കറും അഗ്നി നിയന്ത്രണ സംവിധാനത്തിൻ്റെ ഭാഗമാണെന്നാണ് ലഭിക്കുന്ന വിവരം. റിപ്പോർട്ടുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. നവംബർ 30 നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ബാലിസ്റ്റിക് കമ്പ്യൂട്ടർ അന്തരീക്ഷത്തിലെ സാഹചര്യങ്ങൾ മാറിമറിയുന്നതനുസരിച്ചുകൊണ്ട് ഫയർ ഗൈഡൻസ് സിസ്റ്റം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തും, കൃത്യതയാർന്ന രീതിയിലേക്ക് അതിനെ മെച്ചപ്പെടുത്തും. ടാങ്കിനുള്ളിലെ താപനില, അന്തരീക്ഷ ഊഷ്മാവ്, കാറ്റിൻ്റെ ദിശ, വേഗത എല്ലാത്തിനെയുമൊക്കെ ഇതിനെ സ്വാധീനിക്കാനായി കഴിയും. ഈ സാങ്കേതികവിദ്യ സൈന്യത്തിന് എങ്ങനെ പ്രയോജനം ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ കൂടി വളരെ വ്യക്തമായി വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. എതിരാളികളുടെ ടാങ്കുകൾ വളരെ വേഗത്തിൽ കണ്ടെത്തി T-90കൾക്ക് അതിനെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഒക്കെ തന്നെ സാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ കവചിത ശേഷിയുടെ മുഖ്യ ഘടകമായി തന്നെ T-90 ടാങ്കുകളെ വിശേഷിപ്പിക്കാൻ കഴിയും. ഇവ റഷ്യയിലാണ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന 1200 ടാങ്കുകൾ പുതുക്കി പണിയുമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. T-90 ടാങ്കുകൾ കൂടാതെ ATT, DBC എന്നിവ സജ്ജീകരിക്കാത്ത 2400-ലധികം T-72 ടാങ്കുകളും ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന മറ്റൊരു വിഷയം.